ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളത്തെ പ്ലസ് ടു എക്കണോമിക്സ് എന്നാണ് മോഡൽ എക്സാമിൻ്റെ നമുക്ക് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, നിങ്ങൾ പബ്ലിക് എക്സാം എഴുതാൻ പോകുമ്പോഴും ഈ 20 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്ററിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓട്ടം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഈ 20 ക്വസ്റ്റ്യൻ എന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ രാവിലെ എണീറ്റ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചോ, പഠിക്കാത്തവരുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻ വേഗം പോയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാം മോഡൽ എക്സാം എന്ന് കരുതി ഉഴപ്പി കളയരുത്, വേഗം പോയിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ 20 ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഹൈ പവേർഡ് മണി എന്നാണ്. ഓക്കെ, മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹൈ പവേർഡ് മണി, അതിൻ്റെ ഒരു ഇക്വേഷനും കൂടിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, ചെറിയൊരു ഇക്വേഷൻ, അതും കൂടിയിട്ട് നോക്കി വെക്കുക കേട്ടോ. പിന്നെ ലിക്വിഡിറ്റി ട്രാപ്പാണ് വരുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ ചാപ്റ്റർ വൈസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഈസി നോട്ട് ഇടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാമും കൂടിയിട്ട് പഠിക്കണം. ഓക്കെ, എന്ന് മാത്രമാണ് നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പ് നല്ല മാർക്ക് കിട്ടുന്നത്. ഈ ഹൈ പവേർഡ് മണി എപ്പോഴും 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് 5 മാർക്കിനുള്ളിൽ, അല്ലെങ്കിൽ 3 മാർക്ക്, ഓക്കെ, ആ ഒരു റേഞ്ചിലാണ് ലിക്വിഡിറ്റി ട്രാപ്പ് ചോദിക്കുന്നത്. ഓക്കെ, ദൻ നെക്സ്റ്റ് വരുന്നതാണ് മണി ആൻഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് M1, M2, M3, M4, ഇത് 5 മാർക്കിനോ 4 മാർക്കിനോ ആണ് എപ്പോഴും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് M1, M2 and M4. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുകൊണ്ട് പഠിച്ചുകൊണ്ട് പോവാം. ഓക്കെ, ദൻ നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് മണി എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, മണിക്ക് 3 ടൈപ്പുള്ള ഫങ്ഷൻസ് ആണുള്ളത്. ഏതൊക്കെ ഫങ്ഷൻസ് ആണുള്ളത്? പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, ദെൻ സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്, ദെൻ കണ്ടിജൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മണിയുടെ ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ ഈ 3 പറ്റിയിട്ടും ഇതിൻ്റെ 3 പോയിൻ്റ് വീതം എല്ലാവരും പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫങ്ഷൻസ് ഓഫ് RBI. നമുക്ക് 8 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടിയിട്ട് നോക്കിയിട്ട് പഠിക്കുക. ആ ഒരു വീഡിയോയിൽ ഞാൻ ഏകദേശം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താണ് പോകുന്നത്. ഓക്കെ, അപ്പം എന്താണ് പ്ലസ് ടുവിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് RBI എന്ന് പറയുമ്പോൾ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് MBCയും MBSയും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. MBSC + MBC = 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ പ്ലസ് ടു എക്കണോമിക്സിൽ വരാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാനൊരു കാര്യം പറയുവാണ്, ഇപ്പോൾ ടഫായിരിക്കുമെന്നോ അല്ലെങ്കിൽ ഈസി ആയിരിക്കുമെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് പോലെയാണ് കേട്ടോ. ഒക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ഒരു ഇയറിൽ ക്വസ്റ്റ്യൻ ഇടുന്ന രീതി ആയിരിക്കത്തില്ല ഇതിന് മുന്നത്തെ ഇയർ ഇട്ടുകൊണ്ടിരുന്നത്. ഒക്കെ, അപ്പോൾ അങ്ങനെ ഡിഫറൻസ് വരാം. പ്ലസ് ടു അങ്ങനെയാണ് വരുന്നത്. ഒക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും, ഇപ്പോൾ എക്സാം ടഫ് ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഒക്കെ, എന്താണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനുസരിച്ചിരിക്കും എങ്ങനെയാണ് എന്നുള്ളത്. ഒക്കെ, നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ ഒരു ഇയർ ടഫ് ആയിരിക്കും ഈസി ആയിരിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഓരോരുത്തർ ക്വസ്റ്റ്യൻ പേപ്പർ ഇടണതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് തുടങ്ങി ആ ഫുൾ ബോക്സ് വരെ പഠിക്കണം കേട്ടോ. ആ 2 മാത്രം പഠിച്ചാൽ പോരാ, ഫുൾ ബോക്സ് പഠിക്കണം. കാരണം നമുക്ക് ഓർക്ക് എന്താണ് ഇതുപോലെ ഈ ഒരു ഡാഷ് ഇട്ടിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ഒരു കുളത്തിൽ എന്തായിരിക്കും വരുന്നത് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് പഠിക്കണം. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും പഠിക്കണം. ഓക്കെ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നതാണ് ഡിപ്രീസിയേഷൻ, ഡിവാലുവേഷൻ, റീവാലുവേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഇത് 4 ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. എന്തുപടിക്കും ഡിഫൈൻ ചെയ്യാൻ പഠിക്കും. എല്ലാവരും ഇതിൽ ഏതെങ്കിലും ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഡിപ്രീസിയേഷൻ, ഡിവാലുവേഷൻ, റീവാലുവേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യലിസ്റ്റ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. ഓക്കെ, എന്തായാലും ഈ 3 പറ്റിയിട്ട് ഓരോന്നിൻ്റെയും 3 പോയിൻ്റ് വീതം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, സോഷ്യലിസ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ, ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ കൺട്രോളിൽ, മിക്സ്ഡ് എക്കോണമി ആകുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും കൂടി കൺട്രോൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കോണമി എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, 3 പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ആണ് നമ്മുടെ 3 പ്രോബ്ലം. ആ 3 പ്രോബ്ലം പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി. ഓക്കെ, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി നമുക്ക് 5 5 മാർക്കിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 5 പഠിക്കണം. ഓക്കെ, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക്, പിന്നെ യൂണിറ്ററി ഇലാസ്റ്റിക്, 5 പഠിക്കുക കേട്ടോ. പിന്നെ റിട്ടേൺ സ്കെയിൽ, റിട്ടേൺ സ്കെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമുക്ക് വേറൊന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഓക്കെ, അത് ഞാൻ വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേരിയബിൾ പ്രപ്പോർഷൻ, അതുകൊണ്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും, അത് എപ്പോഴും മാറിപ്പോണ്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇത് രണ്ട് ഡയഗ്രാമും കൂടി പഠിക്കണം കേട്ടോ. റിട്ടേൺസ് സ്കെയിലിലെ ഡയഗ്രാം ഇങ്ങനെ വരുന്ന ഡയഗ്രാമാണ്. ഓക്കെ, പലവരും വേറെ ഡയഗ്രാംസ് വരച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ വരുന്ന ഡയഗ്രാമാണ്. ഇത് ഇൻക്രീസ് ഇൻ റിട്ടേൺ സ്കെയിൽ, ഇത് കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ, ആൻഡ് ഇത് ഡിഗ്രീസ് ഇൻ റിട്ടേൺ സ്കെയിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്താണ്, അതിൻ്റെ മൂന്ന് കണ്ടീഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ മൂന്ന് കണ്ടീഷൻസും പിന്നെ അതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം എല്ലാം കൂടിയിട്ട് നമുക്ക് 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 8 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്തായാലും പഠിച്ചുകൊണ്ട് പോവാം. പിന്നെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ് നമുക്ക് 3 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. അതിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഇക്വിലിബ്രിയം പോയിന്റിലെത്തുന്ന ഡയഗ്രാം, ആ ഒരു ഡയഗ്രാമും കൂടിയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ദെൻ പ്രൈസ് ഫ്ലോർ ആൻഡ് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അത് പഠിക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, ഓക്കെ, ബ്ലാക്ക് മാർക്കിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്, ആ ഒരു 3 പോയിന്റും കൂടിയിട്ട് പഠിക്കുക കേട്ടോ. ദെൻ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, 3 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഇത് ബേസ് ചെയ്ത് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും നമുക്ക് ചിലപ്പോൾ ഈ ഒരു ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അത് ചോദിച്ചാലും എന്ത് തന്നെയാണ് ആൻസർ ഒക്കെ ഈ ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ ബേസിൽ ചെയ്തൊക്കെയാണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇമ്പാക്റ്റ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929, എന്തൊക്കെയാണ് ഒരുപാട് പേർക്ക് ജോലി പോയി, പിന്നെ ഒരുപാട് പേര് എന്താണ് ദാരിദ്ര്യത്തിലേക്ക് പോയി, എന്താണ് കഴിക്കാൻ പോലും ഭക്ഷണം ഇല്ലാണ്ട് ഒരുപാട് പേര് ഇരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഇമ്പാക്റ്റ്. ദെൻ പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് 3 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് അതും കൂടിയിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ജി ഡി പി ഡിഫ്ലേറ്റർ എന്ന് വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് നോമിനൽ GDPയും റിയൽ GDP എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അതിൽ കോൺസ്റ്റൻറ്റ് പ്രൈസും ഉണ്ട്. നോമിനൽ GDP എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പ്രൈസ്, കറണ്ട് പ്രൈസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റേ എന്താണ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് GDP ഡിഫ്ലേറ്റർ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത്, അത് നോക്കാം. ദെൻ GDP അതിൽ വെൽഫെയർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, 3 പോയിൻറ്റ്സ് ആണ് ഉള്ളത്, 3 മാർക്കിന് മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ, അതുകൊണ്ട് അതിൽ കൂടുതൽ വേറെ പഠിക്കേണ്ടതില്ല. ആ 3 പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്താണ് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ആ ഒരു 3 പോയിൻറ്റ്സ് എഴുതിയാൽ തന്നെ 3 മാർക്കും കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് നാളത്തെ എക്സാമിന് ഷുവർ ആയിട്ടും പഠിക്കേണ്ട 20 ക്വസ്റ്റ്യൻസ്. ഈ 20 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നാളത്തെ എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ, ഇത് ഈസി ആയിരുന്നോ, അതുപോലെ തന്നെ എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് വരാം, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് വരാവുന്നതാണ്, അതുകൊണ്ട് അത് എന്തായാലും പഠിക്കുക. ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കൂടെ വരുന്ന ഒന്നാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സും കൂടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്, അതുകൊണ്ട് ഇത് രണ്ടും പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്, വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.